ലുലു മാളിൽ 11 വർഷം ജോലി ചെയ്ത ഒരു ജീവനക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രവാസി വ്യവസായി യൂസഫ് അലി ഇക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നു. സാറിന് എനിക്ക് വിശ്വാസമുണ്ട് സാർ, എൻ്റെ കുട്ടികളാണ്, ഫാമിലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സാർ എനിക്ക് സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ആ സഹായം എനിക്കും സാരി എൻ്റെ കുടുംബത്തെ സാർ അത് സാറെന്നെ ഒന്ന് നേരെ വന്ന് കണ്ടാലേ അറിയ സാറിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. എനിക്കെൻ്റെ ഫാമിലി അമ്മയുണ്ട് സാറേ, അത് എന്തെങ്കിലും രണ്ട് കുട്ടികളുണ്ട് സാർ. എനിക്ക് ചികിത്സയ്ക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് മാസം പൈസ വേണ്ടി വരുന്നു. അത് എൻ്റെ അറ്റ്ലീസ്റ്റ് എൻ്റെ സാലറി കിട്ടിയാലും കൂടെ എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട് സാർ. സാറിനെ ഒന്ന് നേരിൽ കണ്ടാലേ എൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം അത് കാണുകയും കഴിഞ്ഞ ദിവസം വിളിച്ച് 5 ലക്ഷം രൂപ പഴയ സഹപ്രവർത്തകന് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാലും അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തിൻ്റെ സഹായങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗൂഗിൾ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ലുലുവിലെ പഴയകാല ജീവനക്കാരനായിരുന്ന ആളിൻ്റെ ജീവിത സാഹചര്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ സലീം എന്നു പേരുള്ള ഒരാൾ മൊബൈലിലൂടെ ദൃശ്യവൽക്കരിച്ച് എനിക്ക് അയച്ചു തരികയുണ്ടായി. അതിലവർ പറഞ്ഞത് അവർ പലതരത്തിലുള്ള സഹായത്തിന് വേണ്ടി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പലതരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല, അദ്ദേഹം അറിഞ്ഞാൽ സഹായിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളവും യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹിയായ ആ പ്രവാസി വ്യവസായി പല ഘട്ടങ്ങളിലും പലർക്കും ചെയ്യുന്ന ഒരുപാട് സഹായങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ സന്ദർശിച്ചപ്പോൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും സ്വാഭാവികതയുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് കരുതിയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന് ഈ വീഡിയോ കണ്ടതുപ്രകാരം, ഇതിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ പ്രകാരം 5 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. പടച്ചതമ്പുരാൻ അദ്ദേഹത്തിൻ്റെ നന്മയെ പ്രതിഫലാർഹമാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 11 വർഷക്കാലം ലുലുവിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് രോഗം വന്ന അവസ്ഥയിൽ ധാരാളം ചികിത്സ വേണ്ടി വന്നു. ആ ചികിത്സ ഏതാണ്ട് പൂർണ്ണമായും ഒമാനിലെ ഇൻഷുറൻസ് കമ്പനിയെക്കൊണ്ട് ലുലു മാനേജ്മെൻറ്റ് തന്നെ ഇടപെട്ട് പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ചികിത്സ മുഴുവൻ വഹിക്കുകയുണ്ടായി. സാധാരണ പാർട്ട് ക്ലെയിംസാണ് അവിടെ ഉള്ളതെങ്കിലും അതിൽ ഈ ലുലു മാനേജ്മെൻ്റ് എടുത്ത താല്പര്യവും ഇടപെടലും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇൻഷുറൻസ് ആനുകൂല്യമായി 20 ലക്ഷം രൂപയും അതുകൂടാതെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളും മറ്റുള്ളവയെല്ലാം കൂടി വളരെ ഉദാരമായ മനഃസ്ഥിതിയോടുകൂടി പരിഗണിച്ച് 10 ലക്ഷം രൂപയും അങ്ങനെ 30 ലക്ഷം രൂപയും അതുകൂടാതെ 2 തവണ ഇദ്ദേഹം യൂസഫ് അലി സാഹിബിന് ഇമെയിൽ അയച്ച സന്ദർഭങ്ങളിൽ 1 തവണ 1 ലക്ഷം രൂപയും മറ്റൊരു തവണ 2 ലക്ഷം രൂപയും അടക്കം 33 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് സഹായമായി അല്ലെങ്കിൽ സാമ്പത്തികമായി ലഭിച്ചിട്ടുള്ളതാണ്. പിന്നീടും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ലഭിച്ചതും അല്ലെങ്കിൽ കൂടുതൽ സഹായവും ചേർത്ത് പറയുന്നത് ഒരു വിശാലതയുടെയും നന്മയുടെയും ഒക്കെ കാഴ്ചപ്പാടിലാണ്. അതല്ലാതെ നമ്മുടെ പ്രയാസങ്ങൾ പറയുകയും നമുക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സംതൃപ്തിയും അത് ലഭിച്ചത് ഇത്രയൊക്കെയാണ് എന്നുകൂടി ചേർത്ത് പറയേണ്ടത് ആവശ്യവുമാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ്റെ പ്രയാസം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ആ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം അവരുടെ സ്വാഭാവികമായ നാട്ടിലെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുകയും, കാരണം 10,000 ലക്ഷക്കണക്കിന് ജീവനക്കാരുണ്ടാകാം, ഈ ജീവനക്കാരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ മനുഷ്യരുടെയും തീർക്കാൻ ഒരു പ്രവാസി വ്യവസായിക്കോ ഒരു ബിസിനസ്സുകാരനോ ഒന്നും സാധ്യമാകില്ല. അവർക്ക് അവരുടേതായ ഒരു കൂട്ടം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകാം. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ സമ്പൽ സമൃദ്ധിയൊക്കെ തോന്നുമ്പോഴും അതിൻ്റെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒത്തിരി കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം
പരമാവധി സഹായങ്ങൾ സംസ്ഥാനത്തിനും ആളുകൾക്കും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലും ഇത് കണ്ട ഉടനെ തന്നെ സഹായിക്കാൻ തീരുമാനിച്ചതിനും അതോടൊപ്പം തന്നെ അത് അടിയന്തരമായി എത്തിക്കാമെന്ന് പറഞ്ഞതിനും ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരമായ സ്നേഹവും നന്ദിയും കൂടി അറിയിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചവർക്കും പങ്കുവച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ആ ലഭിക്കുന്ന തുക, ആ സഹായം അദ്ദേഹത്തിന് ഗുണപ്രദമായ രീതിയിൽ മാറട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരമെങ്കിലുമായി തീരട്ടെ എന്നും പ്രത്യാശിക്കുന്നു.